സർവ്വതും ഉരുൾപൊട്ടലിൽ നശിച്ചു ഉണ്ടായിരുന്ന കിടപ്പാടം കൂടി ജപ്തി ഭീഷണിയിലായി ജീവിതം തന്നെ വഴിമുട്ടിയ കവളപ്പാറ പാതാറിലെ കൃഷ്ണന് കൈത്താങ്ങായി നടൻ സുരേഷ് ഗോപി മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം അടച്ച് സുരേഷ് ഗോപി കൃഷ്ണന് കിടപ്പാടം വീണ്ടെടുത്തു കൊടുത്തു ഇതാണ് സുരേഷ് ഗോപി ഒരു പച്ചയായ മനുഷ്യൻ സഹായം വേണ്ടവരിലേക്ക് ഓടിയെത്തും മലയാള സിനിമയുടെ താര തിളക്കം ബി ജെ പി നേതാവ് ഒരു മനുഷ്യസ്നേഹി കൃഷ്ണനെ പോലെ എത്രയോ പേരാണ് ആ കരുതലിന് പാത്രമായിട്ടുള്ളത് മൂന്ന് വർഷം മുൻപുണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വത് നഷ്ടമാകുകയായിരുന്നു മലപ്പുറം കവളപ്പാറയ്ക്കടുത്ത പാതാറിലെ കൃഷ്ണന് ഇതിനിടെ ഇടുത്തി പോലെ ആകെയുള്ള വീട് ഉൾപ്പെടുന്ന ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമി ജപ്തി ഭീഷണിയിലും പകച്ചു നിന്നുപോയ ഈ കർഷകന് താങ്ങായി മാറുകയായിരുന്നു സുരേഷ് ഗോപി ജപ്തി ഭീഷണി ഒഴിവാക്കാൻ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മൂന്നര ലക്ഷം രൂപ ബാങ്കിൽ അടച്ചു ഒരു ചാനൽ വാർത്തയിലൂടെ കൃഷ്ണൻ്റെ ദൈന്യത അറിഞ്ഞായിരുന്നു സുരേഷ് ഗോപിയുടെ ഇടപെടൽ കൃഷ്ണനും കുടുംബവും ഒരു ജീവിതം കൊണ്ട് സമ്പാദിച്ചതെല്ലാം ഉരുളെടുത്തുകൊണ്ടുപോയി വായ്പ തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ തല ചായ്ക്കാനുള്ള വീടടക്കം ജപ്തി ഭീഷണിയിലും കൃഷ്ണൻ്റെ പ്രയാസമറിഞ്ഞ സുരേഷ് ഗോപി നിലമ്പൂർ ഹൗസിംഗ് സഹകരണ സൊസൈറ്റിയിലെ ജപ്തി ഒഴിവാക്കാനുള്ള നടപടിയെടുക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് മൂന്നര ലക്ഷം രൂപ ഉടൻ തന്നെ നിക്ഷേപിച്ചു ഇതോടെ കൃഷ്ണനും കുടുംബത്തിനും മീതെ വെല്ലുവിളിയായി നിന്ന വീടിൻ്റെ ജപ്തി ഒഴിഞ്ഞുപോയി സുരേഷ് ഗോപിയുടെ നന്മയുള്ള മനസ്സിന് നന്ദി പറയുകയാണ് കൃഷ്ണനും കുടുംബവും സുരേഷ് ഗോപിയെ ആക്രമിക്കുന്നവർ ഈ നന്മകൾ കാണണം നമ്മളിൽ എത്ര പേർ ഇതൊക്കെ ചെയ്യും ഒന്നും ചെയ്യുകയുമില്ല എന്നാൽ നന്മ ചെയ്യുന്നവരെ കൂടി പരിഹസിക്കുന്ന ഒരു വിഭാഗമുണ്ട് സുരേഷ് ഗോപിയെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ഒരു വിഭാഗം എതിർക്കുന്നത് എന്നാൽ അതൊന്നും സുരേഷ് ഗോപിയെ ബാധിക്കുന്നതേയില്ല എതിർക്കുന്നവരെയും പരിഹസിക്കുന്നവരെയും ഒരു ചെറു പുഞ്ചിരിയോടെ നേരിടുകയാണ് സുരേഷ് ഗോപി തന്നെ കൊണ്ടാകുന്ന സഹായങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു സാധാരണക്കാരിലേക്ക് അതിലേറെ സാധാരണക്കാരനായി അദ്ദേഹം ഇറങ്ങിച്ചെല്ലും അവർക്ക് വേണ്ടതെല്ലാം കണ്ടറിഞ്ഞു ചെയ്തു കൊടുക്കും മലയാള സിനിമയിൽ കേരള രാഷ്ട്രീയത്തിൽ വേറെ ആരുണ്ട് സുരേഷ് ഗോപിയെപ്പോലെ ഏതായാലും ഈ വാർത്തയ്ക്ക് താഴെ നിരവധി പേരാണ് സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞ് കമൻ്റുകൾ ഇടുന്നത് ഒരു വിഭാഗക്കാർ മദ്രസയിൽ ബോംബ് നിർമ്മാണവും പോക്സോ കേസും ഒക്കെയായി നടക്കുമ്പോൾ നാട് നശിക്കാതിരിക്കാൻ ഇതുപോലെ കുറച്ചു പേരുള്ളത് നല്ലതാണ് അതൊരാശ്വാസമെന്ന് ചിലരുടെ കമൻറ്റ് രാഷ്ട്രീയത്തിനും അപ്പുറം മനുഷ്യത്വത്തിനും മൂല്യം കൽപ്പിക്കുന്ന അങ്ങയുടെ മനസ്സിന് ഹൃദയം നിറഞ്ഞ നന്ദി ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ സുരേഷ് ഗോപി ചേട്ടൻ എന്ന് ചിലർ സുരേഷ് ചേട്ടൻ ഗോപിനാഥ് മുതുകാട് തുടങ്ങിയ മനുഷ്യസ്നേഹികളെ ഇഷ്ടമെന്ന് ചിലർ കള്ളന്മാർ ഭരിക്കുന്ന കേരളത്തിൻ്റെ ഭരണതലപ്പത്തേക്ക് ഇങ്ങനെയുള്ള മനുഷ്യ സ്നേഹികൾ വന്നാൽ നാട് രക്ഷപ്പെടുമെന്ന് ആശ്വസിക്കുന്നവർ ഒരു കൂട്ടർ ഒരിക്കലും വറ്റാത്ത നീരുറവ പോലെ അങ്ങയുടെ മനസ്സിലെ നന്മയും ഒരിക്കലും വറ്റാതിരിക്കട്ടെ എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും താങ്കൾക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല ബട്ട് ഇങ്ങനെയുള്ള പ്രവർത്തികളിലൂടെ ഇങ്ങനെയുള്ള മനുഷ്യരിലൂടെ ഞാൻ ദൈവത്തെ കാണുന്നു ബിഗ് സല്യൂട്ട് സുരേഷ് ഏട്ട തുടങ്ങിയ ഒരുപാട് കമൻ്റുകൾ എല്ലാവരും പറയും എസ് ജി ചെയ്ത് കാണിക്കും തുടങ്ങി മലയാളികൾ സ്നേഹം കൊണ്ട് പൊതിയുകയാണ് സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിയെ എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ നല്ല മനസ്സിന് ബിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്